നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നസീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശങ്കരനാരായണൻ, ശങ്കരനും നാരായണനും അല്ലേ. അപ്പം ശങ്കരൻ ശിവനും നാരായണൻ മഹാദേവൻ, മഹാദേവനല്ല, ശങ്കരൻ മഹാദേവൻ നാരായണൻ മഹാവിഷ്ണു, അങ്ങനെയാണ് സങ്കല്പം. ആ ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉടനീളം ഒരുപാടുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പൂജ കഴിക്കുകയും പൂജാവിധാനത്തോടു കൂടിയുള്ള അർച്ചന, പുഷ്പാഞ്ജലി, ഹോമങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതും, ശങ്കരനാരായണ ഹോമമുണ്ട്, ഹോമങ്ങളൊക്കെ ചെയ്യുന്നത് കുടുംബത്തിനും കുടുംബത്തിൻ്റെ പിന്നീട് വരുന്ന തലമുറകൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കാനാണെന്നാണ് ആചാര്യമതം. ആ ശങ്കരനാരായണ സ്തോത്രം അല്ലെ, ആ ശങ്കരനാരായണ ധ്യാനം നിത്യവും നമ്മൾ ജപിച്ചാൽ ഗൃഹ അന്തരീക്ഷം ചൈതന്യവത്താവുമെന്നാണ് ആചാര്യമതം. ആ ഗൃഹത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഭാര്യ, ഭർത്തൃ, പുത്രാദികളൊക്കെ നന്മയും നല്ല നല്ല തൊഴിൽ സംബന്ധമായിട്ടും വിദ്യാസംബന്ധമായിട്ടും ഒക്കെ ഉയർച്ചയുണ്ടാകുവാൻ ശങ്കരനാരായണനെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ, ജോലിയിൽ പെട്ടെന്ന് അവരവർ ചെയ്യാതെ കുറ്റത്തിന് ജോലി നഷ്ടപ്പെടുക, പിന്നീട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുക, ഇതൊക്കെയൊക്കെ ജോലി തേടി നടക്കുന്നവർക്കും ശങ്കരനാരായണ ഹോമം ഏറ്റവും അത്യുത്തമമാണ്. ആ ശങ്കരനാരായണ ധ്യാനം നിത്യവും വീട്ടിൽ ജപിച്ചാൽ ഗൃഹമില്ലാത്തവർക്ക് ഗൃഹവും, വാഹനമില്ലാത്തവർക്ക് വാഹനവും, ധനധാന്യങ്ങളില്ലാത്തവർക്ക് ധനധാന്യവും, ഒരക്ഷയപാത്രം പോലെ ഏത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും തരുന്നതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയിരിക്കുന്നതാണ് ശങ്കരനാരായണന്മാർ. അതുപോലെ വിളിക്കണം, ഗണപതി വാവാൽമറിൻ്റെ മൂന്ന് പ്രാവശ്യം ഗണപതിയെ വിളിച്ച വരുന്നതൊന്നുമല്ല. ഭഗവാന്മാരെ പോലും പ്രസാദിപ്പിച്ചിട്ടും വരം നേടിയിട്ടുമുള്ള ആചാര്യന്മാർ പോലും, ഋഷീശ്വരന്മാർ പോലും വർഷങ്ങളോളം തപസ്സിരുന്നതിന് ശേഷമാണ് ഗണപതിയെയും ഭഗവതിയെയും എന്താ പറയുക, എല്ലാ ചൈതന്യങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതങ്ങനല്ല, ചില വേട്ടാവളിയന്മാർ പറയുന്നത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗണപതി ഇങ്ങ് പോരും, പിന്നെ ഞാൻ തന്നെ ഗണപതിയാണ്, സ്വാമിയെയും ശരണം, സ്വാമിയാണല്ലോ എപ്പോഴും. അപ്പം അങ്ങനൊന്നുമല്ല, നമ്മൾ നാരായണന്മാരെ, ശങ്കരനാരായണന്മാരെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ വൃത്തിയും ശുദ്ധതയും പാലിച്ച്, അല്ലാതെ നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെ ഒന്നുമല്ല, വൃത്തിയും ശുദ്ധതയും, വ്രതശുദ്ധി, വ്രതം വരെ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വ്രതശുദ്ധിയോടും കൂടി ജപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാം, അത് ജപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. സംശയാതീതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ശങ്കരനാരായണ സ്തുതി ഇവിടെ ജപിച്ച് കേൾപ്പിക്കാം. ശിവം ശിവകരം ശാന്തം കൃഷ്ണായ വാസുദേവായ ശിവാത്മാനം ശിവോത്തമ ഹരയേ പരമാത്മനേ
ശിവമാർഗ പ്രണേതാരം പ്രണത ക്ലേശനാശായ പ്രണതോസ്മി സദാശിവം ഗോവിന്ദായ നമോ നമാ. എന്ത് മനോഹരമാണ്! രണ്ടു ഭഗവാൻ നാരായണനെയും ശങ്കരനെയും ഒന്നിച്ച് ശങ്കരനാരായണൻ എന്നുള്ള പേര് തന്നെ എന്തുമാത്രം പോസിറ്റീവ് എനർജിയുള്ള ഒരു പേരാണല്ലേ ഭഗവാന്റെ പേര് തന്നെ. എന്നും നിങ്ങൾ നിത്യവും ജപിക്കണം, ഇതൊക്കെ ജപിക്കണം, അല്ലാതെ അതിൻ്റെ മുമ്പിലും പുറകിലും ഒക്കെ ഇട്ടൊന്നും ജപിക്കരുത്. നിങ്ങളൊക്കെ അറിവുള്ളവരാണ്, നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല. ചുറ്റും ശരിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് വിശ്വസിക്കും സാമാന്യം. പിന്നെ തീരെ ഇതിനെക്കുറിച്ചൊന്നും അറിയാമില്ലാത്തവർക്ക് ഈ പറ്റി നടക്കുകയുള്ളൂ. കള്ള നാണയങ്ങളും വേട്ടാവളിയന്മാരും ഒക്കെ കൂട്ടിരിക്കുള്ളൂ. അവരുടെ ഒന്നും അറിയത്തില്ല എങ്കിൽ ഏത് രീതിയിൽ ഏത് ദേശത്തുനിന്ന് വന്നാലും, ഇനി ആഫ്രിക്കയല്ല അന്റാർട്ടിക്ക അല്ല എവിടുന്ന് വന്നാലും അവർക്കൊക്കെ ദേവ ചൈതന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയോ അല്ലാതെ ദേവൻ്റെ ധ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതൊന്നുമല്ല അവരുടെ ഉദ്ദേശം. ധനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശം, അതിൻ്റെ മുമ്പിൽ ഇത് നിർത്തുന്നു എന്ന് മാത്രം. എന്നാൽ എന്തെങ്കിലും അറിയാവോ? അതുമില്ല. ഒന്നോ പത്തോ നാൽപ്പത്തഞ്ചോ ദിവസം ഏതോ ഒരാടെ പുറകെ പോയെന്ന് പറഞ്ഞ് ഡോക്ടറും എഞ്ചിനീയറും ഐ പി എസും ഒക്കെ മേടിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കള്ളക്കൂട്ടങ്ങൾ കൂപമണ്ടൂക്കോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആണ്, പക്ഷെങ്കിൽ അത് വേറെ കാര്യങ്ങൾക്ക് കുരുട്ടു ബുദ്ധിയിൽ വളരെയധികം ഇതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ടെ പിടിച്ച് എത്ര മെത്തയിൽ കടത്തിയാലും അത് കിടക്കില്ല. അതതിൻ്റെ സരി സ്വഭാവം കാണിച്ചിരിക്കുക, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ശങ്കരനാരായണ സ്തോത്രം ഒന്നോട് പറഞ്ഞുതരാം. ശിവം ശിവകരം ശാന്തം കൃഷ്ണായ വാസുദേവായ ശിവാത്മാനം ശിവോത്തമോ ഹരയേ പരമാത്മനെ ശിവമാർഗ പ്രണേതാരം പ്രണതക്ലേശനാശായ പ്രണതോസ്മി സദാശിവം ഗോവിന്ദായ നമോ നമ. എന്ത് മനോഹരമായിട്ടുള്ള ശങ്കര നാരായണ സ്തോത്രവും അതുപോലെ ഒരുപാട് സരസ്വതി സ്തോത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ സരസ്വതി സ്തോത്രങ്ങളൊക്കെ അങ്ങ് മാറ്റി ഇപ്പോൾ എഴുതിയിരിക്കുക. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമല ത്തിലെഴുന്ന ശക്തി വെള്ള. അങ്ങനെയുള്ള ഈ സ്തോത്രങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വളച്ച് നമ്മൾ ശങ്കരനാരായണൻ്റെ പറഞ്ഞ അത് മതി. സരസ്വതിയുടെയാണ് രണ്ടാമത് പറഞ്ഞത്. അതൊക്കെ സരസ്വതിയുടെ ഏത് ദണ്ട് ദണ്ഡിയാക്കിയതും ഒക്കെ നിങ്ങൾക്ക് കഥ അറിയാവുന്നല്ലേ. അപ്പം അതൊക്കെ സൂക്ഷിച്ച് മന്ത്രങ്ങളും ധ്യാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അക്ഷരപ്പശ പറ്റും. എനിക്ക് അക്ഷരപ്പശ, എനിക്ക് അക്ഷരപ്പശ പറ്റിയാൽ ഞാൻ അന്നേരം തിരുത്തും, അല്ലെങ്കിൽ അങ്ങനല്ല ഇങ്ങനാണ് പറ്റിപ്പോയി എന്ന് പറയും. അങ്ങനെ അക്ഷരപ്പശ ഇല്ലാതെ നിങ്ങളും കൂടെ ശ്രമിക്കണം. അക്ഷരപ്പശ ഇല്ലാത്ത രീതിയിൽ മറ്റൊരു ഗ്രന്ഥങ്ങളിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാവുന്നുള്ളൂ, അറിയാവുന്നുള്ളൂ. കള്ള നാണയങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞ് സ്ഥാപിക്കുവാണ്, ഞാനാണ് ഇന്നത്, ഞാനിപ്പോൾ ഇവിടുത്തെ ഈശ്വരനാണ് കേരളത്തിൻ്റെ, സിദ്ധനാണ് കേരളത്തിൻ്റെ, സ്വന്തം ആചാര്യനാന്ന് പറഞ്ഞിട്ട് പാലും കൊണ്ടുപോയെന്ന് പറഞ്ഞ പാലല്ല വെള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ കക്ഷിയ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ നിന്നൊരു പുസ്തകം വായിച്ച് കുത്തിക്കുറിച്ചുകൊണ്ട് വരുന്നു. ക്ലേശൻ വേറും വേട്ടാവളി അതിനെപ്പോലും സാമ്യപ്പെടുത്താൻ പറ്റാത്ത അങ്ങക്കിടയിലുള്ള അങ്ങ് ഒരു താഴ്ച ഒരു വിവരമെന്ന് പറയുന്ന വസ്തുയില്ലാത്ത എത്രയോ ജനങ്ങളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.